ഹലോ, അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടിയിട്ട് നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ വ്ളോഗ്സ് ഒക്കെ ഇവിടെ തീരുകയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വ്ളോഗ്സ് ആയിരിക്കും വേറെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് കാണും. അങ്ങനെ നമ്മളെ ബനാസുര ഡാമിലേക്കുള്ള പോക്ക് താൽക്കാലികമായി മൂഞ്ചിരിക്കുകയാണ്. പുറത്ത് വൻ മഴയാണ്. അപ്പം ഇനി കുറേ നേരമായി, ഒരു 10-15 ഏകദേശം അരമണിക്കൂറായി നമ്മൾ വണ്ടി ഇരുന്ന് നോക്കണ്. പക്ഷേ സാധിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മഴ കുറച്ച് കഴിഞ്ഞാലോ. ഇത്ര ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഈ നേരം വരെ മഴ ഉണ്ടെങ്കിലും ഡാമിൻ്റെ അടുത്ത് എത്തി മഴ വീട്ടിൽ നമുക്ക് നോക്കാം എന്ത് കിട്ടും. പിന്നെ എന്തിനാ ഇത്രയും വന്നത്? അങ്ങനെ നമ്മള് പാടകൊക്കെ കൊടക്കെ വാങ്ങിക്കണ് ഗൈസ്. അങ്ങനെ നടക്കുകയാണ്, കൊടക്കെ വെച്ച് നടക്കുകയാണ്. വൻ സീനാട്ടോ, കൊടക്കെ കാറ്റിന് പാറി പോകുന്നുണ്ട്. ചോരുന്നത് കത്തുന്നാല് ഇന്ന് മഴ കയ്യൂല. അപ്പൊ നമ്മൾ വിചാരിച്ച എന്തായാലും കൊട തപ്പി ഇറങ്ങാണ്. കൊട വെച്ചിട്ടാണെങ്കിൽ അയിലാറെ കൊടക്കെ പാറി പോവാ. വൻ സീനാണ് ഗൈസ്. കൊടക്കെ തപ്പി പിടിച്ച് നമ്മളെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകണേ. കൊട കാറ്റില് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പറയാ, ഇങ്ങനെയുള്ള കൊട ഇങ്ങനെ ആവുന്നുണ്ട്. ആൾക്കാരൊക്കെ നോക്കിട്ട് പിന്നെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ താവണ അങ്ങനത്തെ ഓരോ കൊടകളാണ്. പറഞ്ഞു കേൾക്കുന്നുണ്ടാവും, മാസ്ക് കേൾക്കുന്നുണ്ടാവും. കേൾക്കില്ല, മാസ്ക് ഒക്കെ ഇട്ടിട്ടാ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിക്കണേ. നമുക്ക് ബാക്കി ഉള്ളിൽ പോകാം. എല്ലാവരും പറഞ്ഞു ഇവിടെ ഒറ്റ വന്നാണ്ട് ഇത് കാണാതെ പോവുകയും ചെയ്യരുത്. ഇപ്പം എന്തായാലും റിസ്ക് എടുക്കണം. വൻ തണുപ്പാണ്. ലിസണ കാണിച്ചാൽ ലിസണ്ടെ ഷൂ ഒക്കെ, രണ്ട് ഷൂ എടുത്താലും ഒരു ഷൂ ഒക്കെ പിമ്പിളി ആക്കിയിട്ടാണ്. മറ്റേ ഷൂ പെട്ടെടുത്തതാണ്. അപ്പോൾ ചളിയാന്ന് കരുതിയിട്ട് കവറൊക്കെ കെട്ടി ഈ മറ്റേ ഇതിന് പോവില്ല. എന്താ പറയാ, എന്താ കടലിൽ ഇറങ്ങാൻ എന്താ പറയാ, അല്ല ആ അണ്ടർ വാട്ടറിന്റെ ഇതിന് പോവില്ല. അതേപോലെ ഞാൻ കാണിച്ചുതരാം. ഷൂമലെന്താ, ഷൂമലെന്താ, ചളിയാൻ വിചാരിച്ചിട്ടാ. നമ്മളെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പോവാല്. അവിടുന്നാണ് നമ്മൾ വന്നത്. അവിടെ അതിൻ്റെ എന്താ പറയുക, അതൊക്കെ എഴുതി വെച്ചാണ് ചരിത്രം. അപ്പം ഇതിൽ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാം ആൻഡ് ഏഷ്യയുടെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഡാമാണെന്ന്. പിന്നെ മഹാബലിൻ്റെ സണ്ണിൻ്റെ പേരത്ര, മഹാബലിൻ്റെ മോൻ്റെ പേരാണല്ലോ ബനാസുര. അതാണ് ഈ പേരിട്ടിട്ടുള്ളതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തായാലും പോയോക്കാം. ഡാമിൻ്റെ മേലക്കൂടെയുള്ള സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ കാടിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ മേലക്കൂടെ ചെയ്തതുകൊണ്ട് ഇവിടെ നിന്ന് എന്തായാലും ചെയ്യണില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കണ്ണതൊക്കെയാണ് സംഭവങ്ങളൊക്കെ. പോയൊക്കെ ഉണ്ടായാലും അവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ 1 കിലോമീറ്റർ നടക്കണമല്ലോ അടിയിൽ നിന്ന് ഈ മേലെ ഡാമിൻ്റെ അങ്ങോട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ട്, കുടേൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ കുട പാറി പോകും. അതുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ട്രാവലർ കൊണ്ടാക്കി തരാം, ട്രാവലറിൽ കൊണ്ടാക്കി തരാം. അപ്പോൾ അങ്ങനെ നമ്മളതിൽ വന്നു. അപ്പോൾ വേറെ 2 മിനിറ്റ് ഉണ്ട് എടുക്കില്ല, 2 മിനിറ്റും ഇല്ല. പെട്ടെന്ന് എത്തും, വെറുതെ ഒരു അളവ് കയറാനേ ഉള്ളൂ. അങ്ങനെ ഇനി നമ്മൾ സ്പീഡ് ബോട്ടിലാണ്, അങ്ങോട്ട് പോയി നോക്കണം അവിടെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി. ഓക്കെ.
എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. അറിയില്ലവരുടെ പോയി വെക്കാണ്. കയറുന്നൊന്നും യാതൊരു ഉറപ്പില്ല. കയറൂല ആൾക്കാരും കുറെ ടൈം ഉണ്ടെങ്കിൽ കയറൂല. കയറാൻ പറ്റില്ലായിരിക്കും. അടിപൊളി സ്ഥലം, ഭയങ്കര താമൻ പറ്റായൊരു കാറ്റ്, നല്ല നല്ല കാറ്റാട്ടോ. നല്ല കാറ്റാ കൂടെ കൂടെ പോകണ്ടാ. അപ്പൊ നല്ല മഴ ഇല്ല കേട്ടോ. എന്നാലും ചെറിയൊരു പാറ്റലുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെയാണ് ബോട്ടിങ് വരുന്നത് കേട്ടോ. കണ്ട നമ്മളെ ഡാമില് അടിപൊളിയല്ലേ. ഇപ്പം നമ്മൾ സ്പീഡ് ബോട്ട് ഒഴിവാക്കി നോർമൽ ബോട്ടിൽ ഏകദേശം 20 ആൾ 2000 ഒരാൾക്ക് 100 രൂപ എന്ന രീതിയിൽ നമ്മൾ നോർമൽ ബോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളെ കൂടെ വേറെ ഫാമിലീസ് ഇവിടെ വന്ന വേറെ ഫാമിലീസിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ കയറിയിട്ട് കാണിച്ചുതരാം. ഞാൻ ഡാമിൻ്റെ അവിടെ പോയി ഇങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ജോൽബിയിൽ കയറി കഴിഞ്ഞു. നമുക്ക് ഫോണ് യൂസ് ചെയ്തിട്ടില്ല, കാരണം നല്ല ചെറുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോൺ ഞാൻ കൊണ്ടുപോയിട്ടിരുന്ന് സംഭവം നല്ല അടിപൊളിയായിരുന്നു. എന്നും കാണാൻ റോളർ കോസ്റ്റർ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി നല്ല ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ റഷാറിയ ഉപ്പാലീസും കൂടെ മറ്റേ കാറിൻ്റെ ആ സംഭവത്തിന് പോയതാണ്. കാറ് ഓടിക്കലോ അതിൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും. നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാതോ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്. ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ, ചോക്ലേറ്റ് ആയിട്ടും ചായപ്പൊടി ആയിട്ടൊക്കെ അത് നോക്കാം. ഇപ്പോഴാണ് ശരിക്കും എക്സിബിഷനിൽ കയറണത്. നേരത്തെ അത് അവിടുന്ന് ഡാമിൻ്റെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഓരോ പെട്ടിപ്പീടികളെയും കിട്ടാം. ഇപ്പോൾ വയനാട് എക്സിബിഷൻ ഹാൾ എന്ന് പറഞ്ഞിട്ടുതന്നെ ഒരിതുണ്ട്. അതിൻ്റെ മാപ്പ് കുറേ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗുയിസ്, അപ്പോൾ ആ എക്സിബിഷൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ വെറുതെ കയറി, അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ വെറുതെ വീഡിയോ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. നമ്മൾ പൂക്കോട്ട് ലേക്കിൻ്റെ അടുത്തൊരു എക്സിബിഷനിൽ കയറിയല്ലോ, അതേ സംഭവങ്ങളാണ് ഓരോ മുള കണ്ടുണ്ടാക്കിയതൊക്കെയാണ്. ഇപ്പം പിന്നെ നമ്മൾ ബനാസുര ഡാമിൻ്റെ അടുത്ത് നിന്ന് ബാനസൂറ എന്നല്ല കേട്ടോ ഡാം പ്രണൗൺസ് ചെയ്യുക, ബനാസുര എന്നാണ്. ഞാൻ കുറേ പ്രാവശ്യം ബാനസൂറ ബാനസൂറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മിക്കവാറും ആരെയിലൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുകയാണ് ശരിക്ക് ബനാസുര എന്നാണ് അത് വായിക്കുക. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് തിരിച്ച് വരുന്ന വായിക്കുക. ഒരു വീട്ടിൽ കുറേ ചെടികൾ കണ്ടപ്പം സ്വാഭാവികമായിട്ടും ഉമ്മ സ്റ്റക്കായി. നമ്മൾ ആ വീട്ടിൽ പോയിട്ട് ചെടി ചോദിക്കുക കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സെൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഈ ക്ലിപ്പ്.
ഇപ്പൊ നമ്മളുള്ളത് വൈത്തിരി ടൗണിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇനി ഫുഡ് കഴിച്ച് നമ്മൾ നേരെ നാട്ടിലിട്ട് വിടും. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കാണാം. ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ച വീഡിയോ. എന്തായാലും വീട്ടിലെത്തിയ ഫുൾ ടയറാവും, പിന്നെ നേരെ കിടക്കലാവും, നമുക്ക് വീഡിയോ എടുക്കലും നടക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും തിരിച്ച് പോകുമ്പോഴും ചോരവും ഒക്കെ തന്നെ കാണാനും നമ്മൾ വന്ന വൈകല്ലേ. ആ അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങലൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാവരും ഭയങ്കര ടയേർഡായി. ഒന്ന് കിടന്നിറങ്ങിയാൽ മതി ബൈക്കിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കണ് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു തൊട്ടട്ടിനും പ്രശ്നം അടുത്തൊരു അടിപൊളി വീഡിയോ ചെയ്യുന്നിട്ടൊരിക്കും. നല്ല അടിപൊളി ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്.